നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക എപ്പോഴാണ്? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോൾഡായി തീരുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്റ്റേജ് ഫിയർ പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പറയാനുള്ള നമ്മുടെ പേടിയുണ്ട്. ആ പേടിയാണ് നമ്മളെ എന്താണ് നമ്മളെ ബോൾഡാക്കുന്നതും അല്ലാതാക്കുന്നതും എന്ന് വിശ്വസിക്കുന്നതാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും, പക്ഷേ ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് പല സ്ഥലങ്ങളിലും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ ഒക്കെ എനിക്ക് എന്താണ് പേടിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ വിചാരിക്കുന്ന, നമുക്ക് പലരോടും തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ, പലരോടും നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ അല്ലേ, ചില സമയത്തൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ, ആരാളുടെ മുന്നിൽ അത് പറയാൻ നമുക്ക് ഒരു ഉത്ഭയം ഉണ്ടാവും. ആ ഭയമാണ് നമ്മളുടെ വ്യക്തിത്വത്തെ എന്താണ് ഉന്നതിയിൽ എത്തിക്കുന്നതും അല്ലാതാക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് ഒരു കാര്യത്തിന്, ഒരു വിഷയം വരുമ്പോൾ എന്തായാലും അതിന് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. പക്ഷേ അത് പറയേണ്ട സ്ഥലത്ത് പറയുന്നത് പോലെ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ എന്ന വ്യക്തിത്വത്തിന് അവിടെ വിലയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ പറയാനുള്ളതൊക്കെ നമ്മളവിടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിൽക്കും, പക്ഷേ അത് പ്രസൻ്റ് ആവുന്നില്ല. അപ്പം നമ്മളെപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കും. അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. സത്യം പറയാലോ, ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ പറയുന്നത് പോലും എനിക്ക് പലപ്പോഴും പല ആളുകളുടെ മുന്നിലും സംസാരിക്കാനുള്ള ഭയം എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഞാൻ എന്ന വ്യക്തിയെ ഇപ്പോഴും എന്താ ഒന്നും അല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. നമ്മളെപ്പോഴും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പറയാനുള്ളത് എവിടെയും പറയാനുള്ള ശക്തിയും പിന്നെ ധൈര്യവും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും സക്സസ് ആയി പോകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ കൂടി ഞാൻ ചിലപ്പോൾ വിചാരിക്കും പല സ്ഥലങ്ങളിലും ഞാൻ നാളെ ഇന്നതൊക്കെ പറയണം, അവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഈ സംഭവങ്ങളൊക്കെ അവരുടെ മുന്നിൽ തുറന്ന് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും എനിക്ക് പറയാൻ കഴിയുന്നുണ്ടാവില്ല. ആ പറയേണ്ട അവസരം വരുമ്പോൾ ഞാൻ അത് പറയേണ്ട അവസരം വരുമ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അതിനെ പേടിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് എനിക്ക് നാളെ ഞാൻ ഇതൊക്കെ പറയണം, നാളെ അവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ പറയേണ്ട സമയത്ത് ചിലപ്പോൾ അത് പറയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരാറില്ല. അതാണ് ഞാൻ എന്ന വ്യക്തിയെ എപ്പോഴും പിന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ന വ്യക്തിത്വത്തെ മുന്നോട്ട് കൊണ്ടുവരാനാണ്. അതിനെനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.